ഒരുപാട് പേരായി ചോദിക്കുന്നു സെപ്റ്റംബർ ബാച്ചിലേക്കുള്ള പി സി സ്ക്വാഡിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ എന്ന്. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ടെൻത്തിനായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇത്തവണ നമുക്ക് ഓണം ഓഫർ ഉണ്ട്, എനിക്കത് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാനിത് പറയുന്നത്. അപ്പൊ ഓണം ഓഫറോട് കൂടിയാണ് നമ്മൾ ഇത്തവണ പ്ലാനുകളൊക്കെ സെല്ല് ചെയ്യുന്നത്. 4 വീക്സ് പ്ലാനുകളുണ്ട്, അതായത് ഡയറ്റ് ഓൺലി, വർക്ക്ഔട്ട് ഓൺലി, അല്ലെങ്കിൽ ഡയറ്റ് പ്ലസ് വർക്ക്ഔട്ട്, അങ്ങനെ പല പാറ്റേൺസിലുള്ള പ്ലാനുകളുണ്ട്. പിന്നെ ഇത്തവണ നമ്മൾ 3 മന്ത്സ് പ്രോഗ്രാമും അതുപോലെ തന്നെ 3+1 ഓഫറും കൂടെ കൊടുക്കുന്നുണ്ട്. 3+1 ഓഫർ എന്ന് വെച്ചാൽ നിങ്ങൾ 3 മന്ത്സിലോട്ട് പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ 4th മന്തും കൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസംബർ വരെ ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാം കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇയർ ഫിനിഷ് ചെയ്യാനായിട്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മുടെ 4 വീക്സ് പ്ലാനാണെങ്കിലും ഇത്തവണ നല്ല രീതിയിലുള്ള ഓഫറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സെപ്റ്റംബർ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഓണം ലക്കി ഡ്രോയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾ 2024 ലാസ്റ്റ് 4 മന്ത്സ് ആണ്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് വലിയൊരു എന്താ പറയുക, ഒരു ബിഗ് ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നേക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ അനൗൺസ്മെന്റും കൂടെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ട്രാവൽ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ട്രാവൽ ഉണ്ട്. അപ്പൊ അതിനുശേഷം അത് ഫിനിഷ് ചെയ്തൊക്കെ വന്നതിന് ശേഷമായിരിക്കും നമ്മളുടെ പുതിയ വെയിറ്റ് ലോസ് ചാലഞ്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള കാര്യം. അപ്പോ കുറെ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്താണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ടും വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കൺഗ്രാജുലേഷൻസ് വന്ന് കഴിഞ്ഞു ഓൾറെഡി, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോ ഞാൻ ഫങ്ഷണൽ ട്രെയിനിങ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് സർട്ടിഫൈഡ് ആയിരിക്കുകയാണ്. ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ഓൾറെഡി ന്യൂട്രീഷനിൽ ഒരു സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ന്യൂട്രീഷൻ അഡ്വൈസർ ആയിട്ട്. ആ ഒരു സമയം മുതൽ തന്നെ എന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരുന്നു വർക്ക്ഔട്ട് പാർട്ടിലും കൂടി എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ എടുക്കണം, കുറച്ചും കൂടെ അത് പഠിക്കണം, കുറച്ചും കൂടെ അത് സ്പെഷ്യലൈസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ കുറെ റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഫങ്ഷണൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ സ്പെഷ്യലൈസ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത്. അതിനൊരു റീസൺ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പേ ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്യേണ്ടത്. ഞാൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ആദ്യമായിട്ട് ഞാൻ ഷെയർ ചെയ്യേണ്ടത്. കാരണം ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു കരിയർ ഞാൻ ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ തന്നെ നിങ്ങൾ ഓരോരുത്തരുമാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ചാനല് എന്നെ വിശ്വസിച്ച്, എന്നെ ട്രസ്റ്റ് ചെയ്ത്, ഞാൻ ചെയ്യുന്ന വീഡിയോസും ഇൻഫർമേഷൻസും ഒക്കെ ട്രസ്റ്റ് ചെയ്ത്, ആ ഒരു ട്രസ്റ്റ് ആണ് ഈ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് ആയിട്ട് ഒരു 1.85 അല്ലെങ്കിൽ 1.83 ലാക്സ് ആയിട്ട് ഇപ്പൊ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരെയും ആ ഒരു ട്രസ്റ്റ് ആണ് എനിക്ക് കൂടുതൽ റെസ്പോൺസിബിൾ ആവണം എന്നുള്ളൊരു ബോധം എന്റെ മനസ്സിലുണ്ടാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആധികാരികമായിരിക്കണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ എപ്പോഴും ഞാൻ കൂടുതൽ എന്താ പറയുക ഫോക്കസ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പൊ അതിനകത്ത് എപ്പോഴും ആധികാരികത വേണം, ജെന്യൂനിറ്റി വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് അത് പഠിച്ചതും അതിൽ സർട്ടിഫിക്കേഷൻ എടുത്തതും. അതേപോലെ തന്നെ വർക്ക്ഔട്ടിലും എനിക്ക് എടുക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം അന്നുപോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് പോസിബിൾ ആവണമെന്നില്ലല്ലോ, നമ്മുടെ ബി ഫിക്സ് ക്വാഡിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അപ്പം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഇപ്പൊ എനിക്ക് ഫങ്ഷണൽ ട്രെയിനിങ്ങിലും കൂടെ സ്പെഷ്യലൈസേഷൻ എടുക്കാൻ വേണ്ടി സാധിച്ചു. അത് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടും ബ്ലെസ്സിങ്ങും ഒക്കെ കൊണ്ട് തന്നെയാണ് എനിക്കത് സാധിച്ചത്. കാരണം അത്രയും ബിസി ഷെഡ്യൂളാണ്, അതിനിടയിൽ ഇത് സാധിക്കുക എന്ന് പറയുന്നത് ഞാൻ സീരിയസ്ലി ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ എങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ ബ്ലെസ്സിങ്സ് കൊണ്ടും ഒക്കെ സപ്പോർട്ട് കൊണ്ടും ഒക്കെ എനിക്കത് സാധിച്ചെടുക്കാൻ പറ്റി. അപ്പൊ ഇനി ധൈര്യമായിട്ട് എനിക്ക് നിങ്ങൾക്ക് വർക്ക്ഔട്ടുകൾ കാണിച്ചു തരാനായിട്ടും നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സസ് എടുത്തു തരാനായിട്ടും അതുപോലെ തന്നെ ബൂട്ട് ക്യാമ്പ്സ്, ഹിറ്റ് സെഷൻസ് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാനായിട്ടൊക്കെ എനിക്ക് പറ്റും. എന്തുകൊണ്ട് ഫങ്ഷണൽ ട്രെയിനിങ് എന്നുള്ള കാര്യം ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു. ഫങ്ഷണൽ ട്രെയിനിങ്ങിൽ എന്തുകൊണ്ട് സ്പെഷ്യലൈസേഷൻ എടുക്കാനുള്ള ഒരു റീസൺ, നമുക്ക് പല ഏരിയാസ് ഉണ്ട് വർക്ക്ഔട്ടിൽ, പക്ഷെ ഫങ്ഷണൽ ട്രെയിനിങ് തന്നെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ അതിൻ്റെ ഒരു റെലവൻസ് വെച്ചിട്ടാണ്. കാരണം നമുക്ക് ഒരു 25 ആ ഒരു ഏജ് ആവുന്നവരെ ഒരു ഫങ്ഷണൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഈ ഒരു വർക്ക്ഔട്ടിനെ പറ്റി പോലും നമ്മൾ ചിന്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മുടെ സ്ട്രെങ്ത്തിന്റെയും നമ്മുടെ സ്റ്റാമിനേൻ്റെ ഒക്കെ പീക്കിൽ നിൽക്കുന്ന സമയമാണ് ഈ ഒരു 25 വയസ്സ് വരെയുള്ള ഒരു പ്രായം. അത് കഴിഞ്ഞാലാണ് നമ്മുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ പ്രായം കൂടുന്നതിൻ്റെതായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. പലർക്കും വെയിറ്റ് ഗെയിൻ ആവുന്ന തന്നെ ഏകദേശം ഒരു എന്താ ഒരു 17 വയസ്സ് 18 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും അത്യാവശ്യം ചിലരൊക്കെ വെയിറ്റ് ഗെയിൻ ആവാൻ തുടങ്ങുന്നത് തന്നെ. ചിലർ കല്യാണത്തിന് ശേഷമൊക്കെ ആയിരിക്കും വെയിറ്റ് ഗെയിൻ ആവുന്നത്. അപ്പോൾ ചിലർ അവരുടെ ലൈഫ് സ്റ്റൈൽ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആയത് കാരണം പയ്യെ വെയിറ്റ് ഗെയിൻ ആവാൻ തുടങ്ങും. അപ്പോൾ ഈ വെയിറ്റ് ഗെയിൻ ആയിക്കഴിഞ്ഞാൽ ഒബേസിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻസിന് പെയിൻ വരാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റില്ല. ഒരു സ്റ്റെയർസ് കയറി ഇറങ്ങാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ഗ്രോസറീസ് കുറച്ച് വെയിറ്റ് ആയിട്ടുള്ള ഗ്രോസറീസ് പിക്ക് ചെയ്ത് നടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഡെയിലി
ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പിന്നീട് അങ്ങോട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ശരിക്കും റിയൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് വരാൻ തുടങ്ങുന്നത് നമ്മൾ ഒബേസ് ആവുമ്പോഴാണ്. ഇനി ഒബേസ് അല്ലാത്ത ആളുകളാണെങ്കിൽ പോലും വളരെ വീക്ക് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഒരു 25 ഏജ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ മെലിഞ്ഞിരിക്കുന്ന ആളുകളായിരിക്കും, പക്ഷെ അവർക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് കണ്ടുവരുന്ന ഏകദേശം ഒരു 25+ ആവുമ്പോഴാണ്. അപ്പൊ ആ ഒരു സമയത്താണ് നമുക്ക് ഈ ഒരു ഫങ്ഷണൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയുടെ അത്രയും ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ഫങ്ഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താ പറയാ, നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ലേ, നമ്മൾ ഡെയിലി വാക്ക് ചെയ്യുക അല്ലെങ്കിൽ റൺ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറച്ച് വെയിറ്റ് ഉള്ള സാധനം എടുത്ത് പൊക്കി വെക്കുക, അതായത് നമ്മളിപ്പോ ട്രെയിനിലൊക്കെ കയറുമ്പോൾ ലഗേജ് ഒക്കെ എടുത്ത് കയറുക, ലഗേജ് എടുത്ത് നമ്മൾ ബർത്തിൽ വെക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം കടയിലൊക്കെ പോയി ഗ്രോസറീസ് ക്യാരി ചെയ്ത് കൊണ്ടുവരിക, നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ചേഞ്ച് ചെയ്തിടുക, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഫേർണിച്ചറൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഡെയിലി ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഇതൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി തുടങ്ങുന്ന കാലം മുതൽ തന്നെ നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ പലരെയും ആശ്രയിക്കും. ഒന്നുകിൽ നമ്മൾ ഒന്നുകിൽ ഒരു ഹൗസ് മെയ്ഡിനെ വയ്ക്കും, അതെല്ലാം തന്നെ നമ്മൾ ഹസ്ബൻഡിന്റെ അടുത്ത് നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ കുറച്ച് വലുതാണെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ ഹെൽപ്പ് ചോദിക്കും. ഇതൊക്കെ ഞാൻ ഒരുപാട് ഏജ് ആയിട്ടുള്ള ആളുകളെല്ലാം കേട്ടോ പറയുന്നത്, നമ്മുടെയൊക്കെ ഏജിലുള്ള 25+ അല്ലെങ്കിൽ 30+ ആയിട്ടുള്ള ആളുകളെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായി തുടങ്ങുന്ന സമയം തന്നെ നമ്മൾ ആകെ ഡീമോട്ടിവേറ്റഡ് ആവും. നമ്മുടെ സ്വന്തം കാര്യം പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഡീമോട്ടിവേറ്റഡ് ആവും. അതിന്റെ കൂടെ ഒബീസിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. ആക്ച്വലി ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെഡൻറി ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് ആക്ച്വലി ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ സെഡൻറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിനും അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസിനും ഒക്കെ ആ ഒരു എന്താ പറയാ സ്ട്രെങ്ത് കുറയാനായിട്ട് തുടങ്ങും. ജോയിൻസിന്റെ സ്ട്രെങ്ത് കുറയാനായിട്ട് തുടങ്ങും, മസിൽസ് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് മാറാൻ തുടങ്ങും, ജോയിൻസിന്റെ ഫ്ലെക്സിബിലിറ്റി കുറയാൻ വേണ്ടി തുടങ്ങും. അപ്പം ഇതൊക്കെ ഒരു നമ്മളെ സെഡൻറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു കാര്യങ്ങളാണ്. ഇനി അല്ലാതെ തന്നെ നമ്മളൊരു 30+ ഏജ് ആയി കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലി നമ്മുടെ ബോൺ ഡെൻസിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ മസിൽ ഡെൻസിറ്റി ഒക്കെ കുറഞ്ഞു വരാൻ തുടങ്ങും. ഈ ഓസ്റ്റിയോപോറോസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതൊക്കെ പണ്ട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വരുന്ന കാര്യമായിരുന്നു ഒരു ഓസ്റ്റിയോപോറോസിസ് ഒക്കെ, പക്ഷെ ഇപ്പം നമ്മളെ ഏജിലുള്ള ആളുകൾക്ക് തന്നെ 30+ ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ മസിൽസിനെയും നമ്മുടെ ജോയിൻസിനെയും നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രെങ്തൻ ചെയ്യാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 6 വയസ്സ് മുതലേ നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു, അതൊരു 100 വയസ്സാവട്ടെ, 100 വയസ്സ് വരെ നമ്മളുടെ മസിൽസിനെയും നമ്മുടെ ജോയിൻസിനെയും നമ്മൾ എപ്പോഴും സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ചെറുപ്പം മുതലേ തന്നെ ശരിക്കും നമ്മൾ ആ സ്ട്രെങ്തനിങ് വർക്ക്ഔട്ടുകളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. ഇങ്ങനെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ഫങ്ഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അല്ല, നമ്മുടെ ഫിറ്റ്നസ് ഓവറോൾ വെൽബീയിങ്, അല്ല ഓവറോൾ ഫിറ്റ്നസ്, ഓവറോൾ സ്ട്രെങ്ത്, സ്റ്റാമിന ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫങ്ഷണൽ ട്രെയിനിങ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് നമ്മുടെ ഇപ്പോൾ ഈ ഒരു സെഡൻറി ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഇനി അത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫങ്ഷണൽ ട്രെയിനിങ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ തന്നെ സ്പെഷ്യലൈസേഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫങ്ഷണൽ ട്രെയിനിങ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ഫുൾ ബോഡി സ്ട്രെങ്തനിങ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മസിൽസ് സ്ട്രോങ് ആക്കി കീപ്പ് ചെയ്യാനൊക്കെയുള്ള ഒരുപാട് എക്സസൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ വർക്ക്ഔട്ട് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പ്രായമാകുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബോഡി നല്ലപോലെ സ്ട്രോങ് ആക്കി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിന് ഡയറ്റിൽ നമ്മൾ പ്രത്യേകിച്ച് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് പ്രോട്ടീൻ്റെ ഇൻടേക്ക് വളരെയധികം ശ്രദ്ധിക്കുക, നല്ലപോലെ പ്രോട്ടീൻ എടുക്കാൻ വേണ്ടി നോക്കുക. അറ്റ്ലീസ്റ്റ് നമ്മുടെ 1 കിലോഗ്രാമിന്, നമ്മുടെ വെയിറ്റിന്റെ 1 കിലോഗ്രാമിന് 0.8 ഗ്രാം എന്നുള്ള രീതിയിൽ പ്രോട്ടീൻ എടുക്കാൻ വേണ്ടി നോക്കുക. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു 54 kg ഉള്ള ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 54 ഗ്രാം പ്രോട്ടീൻ എങ്കിലും ഞാൻ ഡെയിലി എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊക്കെ കൂടുതൽ കൂടുതൽ ഇപ്പം ഇതിൽ സ്പെഷ്യലൈസേഷൻ കോഴ്സൊക്കെ ചെയ്തതിന് ശേഷമാണ് എനിക്ക് അത്രയും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. അതൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് 30+ ആയിട്ടുള്ളവർ എന്തായാലും ഇനി മുതലെങ്കിലും നിങ്ങളുടെ ഹെൽത്തിൽ, നിങ്ങളുടെ ഓവറോൾ വെൽബീയിങ്ങിൽ, നിങ്ങളുടെ ഡയറ്റിൽ, വർക്ക്ഔട്ടിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്താൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ ഒരു 40+ ഏജ് ആകുമ്പോഴേക്കും ഒരുപാട്, അതായത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ തന്നെ നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും. അത് നമ്മൾ എത്ര നാൾ നമ്മൾ ജീവിക്കുന്നു എന്നതിലല്ല, ചിലപ്പോൾ നമ്മൾ 80 വയസ്സ് വരെയോ 90 വയസ്സ് വരെയോ 100 വയസ്സ് വരെയോ ഒക്കെ നമ്മൾ ജീവിച്ചു എന്ന് വരാം. അതല്ല വലിയ കാര്യം. അതിനേക്കാളും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ, മാക്സിമം ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുന്നു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. നമ്മളൊരു വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡയറ്റ് നോക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കാണാനേ പാടില്ല. നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കാതെ നമ്മുടെ കാര്യം മാത്രം നോക്കുന്നു എന്നുള്ളൊരു തോന്നലൊന്നും തന്നെ നിങ്ങൾക്ക് വരാൻ പാടില്ല. കാരണം നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കാര്യം നമ്മൾ നോക്കാൻ റെഡി അല്ല എന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നമ്മൾ കൂടെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് സെൽഫ് കെയർ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 30+ ഏജിലെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട്
വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇനി നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. വർക്ക്ഔട്ട് ആണെങ്കിലും ഡയറ്റ് ആണെങ്കിലും ഒക്കെ ഇപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിന്റെ കൂടെ കൂടാവുന്നതാണ്. ഇനി പറയാനുള്ളത് നമ്മുടെ പുതിയ വെയിറ്റ് ലോസ് ചാലഞ്ച് ആണ്. ഉടനെ തന്നെ, അതായത് നമ്മൾ നെക്സ്റ്റ് മൺഡേ മുതൽ തന്നെ നമ്മുടെ പുതിയ വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും എങ്ങനെയുള്ള ചാലഞ്ച് ആണ്, നമുക്ക് ഇത്തവണ വാട്സ്ആപ്പ് സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി നമുക്ക് രണ്ട് വാട്സ്ആപ്പ് ഫിറ്റ്നസ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ ഉള്ളവർ അതിനകത്ത് തന്നെ ഇരിക്കുക. നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലും ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്ത ആരും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചാനലിലും കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നെക്സ്റ്റ് മൺഡേ ആയിരിക്കും നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ചാലഞ്ചിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുമായിട്ട് ഉടനെ തന്നെ ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ നിങ്ങളോട് എല്ലാവരും ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എനിക്ക്. കാരണം ഈ ഒരു കരിയറെ എന്നെ ചൂസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഈ ഒരു കരിയറിൽ തന്നെ ഇങ്ങനെ തുടർന്ന് പോകാനായിട്ടും ഒക്കെ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ ബ്ലെസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരാണ്. അതിന് ഒരുപാട് എത്ര നന്ദി പറഞ്ഞു കഴിഞ്ഞാലും മതിയാവില്ല. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.